കെപി മോഹനൻ എംഎൽഎ കുരുക്കിലേക്ക് നിയമ നടപടിക്ക് ആർജെഡി ഒരുങ്ങുകയാണ്. കെപി മോഹനൻ ആർജെഡിയുടെ ഭാഗമാകണം. എൽജെഡി ലയനം തള്ളി ഇടതുമുന്നണിയിൽ തുടരുന്നതാണ് ആർജെഡി ചോദ്യം ചെയ്യുന്നത്. കേരളത്തിലെ എംഎൽഎ നിയമപരമായി ആർജെഡിയുടെ എംഎൽഎ. കേരളത്തിലെ ഇപ്പോൾ അവര് ആർജെഡിയുടെ സംസ്ഥാന ഘടകവുമായിട്ടോ സഹകരിച്ചല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൽഡിഎഫുമായിട്ടാണ് സഹകരിച്ചു പോകുന്നത്. അദ്ദേഹം ആർ ജെ ഡിയുടെ എം എൽ എ ആണ്. എൽ ജെ ഡി എന്ന് പറയുന്ന ശരത് യാദവ് നേതൃത്വം നൽകിയ എൽ ജെ ഡി ദേശീയ തലത്തിൽ ആർ ജെ ഡിയുടെ ഭാഗമായതോടുകൂടി ആർ ജെ ഡിയുടെ എം എൽ എ ആണ് നിലവിൽ. വിവരങ്ങൾ നൽകാൻ ഗൗതമുണ്ട്. ഗൗതം, ഈ നിയമ നടപടിക്ക് ആർ ജെ ഡി ഒരുങ്ങുകയാണല്ലോ കെ പി മോഹനൻ എം എൽ എക്കെതിരെ, എന്താണ് പറയുന്നത് ആ പാർട്ടി നേതാക്കൾ? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ ആർ ജെ ഡിയുടെ സംസ്ഥാന നേതാക്കളും ചില ദേശീയ നേതാക്കളും ജനം ടി വിയോട് സംസാരിച്ചത്. ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കെ പി മോഹനൻ എം എൽ എക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി ആർ ജെ ഡി സംസ്ഥാന ഘടകം ചൂണ്ടിക്കാണിക്കുന്നത് കെ പി മോഹനൻ നിലവിൽ ആർ ജെ ഡിയുടെ എം എൽ എ ആയാണ് പ്രവർത്തിക്കേണ്ടത്. ആർ ജെ ഡി നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഭാഗമാണ്. ദേശീയ തലത്തിലാണെങ്കിൽ യു പി ഐക്കൊപ്പമാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ രാഷ്ട്രീയ ജനതാദളും ജെ ഡി യുവും അതോടൊപ്പം കോൺഗ്രസും ചേർന്നുള്ള സഖ്യമാണ് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത്. അതിനാൽ ദേശീയ തലത്തിലും സംസ്ഥാനത്തും ആർ ജെ ഡി യു ഡി എഫിനൊപ്പം നിൽക്കുമ്പോൾ അതിൻ്റെ എം എൽ എ ആവേണ്ട കെ പി മോഹനൻ ലോക്താന്ത്രിക് ജനതാദൾ എന്ന പേരിൽ, എൽ ജെ ഡി എന്ന പേരിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നതാണ് ഒരു കുരുക്കായി ഇപ്പോൾ ആർ ജെ ഡി നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ആർ ജെ ഡിക്കൊപ്പം എത്താൻ കെ പി മോഹനൻ തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ആർ ജെ ഡി സംസ്ഥാന ഘടകം ജനം ടി വിയോട് ഡൽഹിയിൽ വ്യക്തമാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനപരമായ വിഷയത്തിലേക്ക് കടക്കുന്നത് നമുക്കറിയാം, 2018 ജെ ഡി യു ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ശരത് യാദവ് രാഷ്ട്രീയ ജനതാ എൽ ജെ ഡി ലോക്താന്ത്രിക് ജനതാദൾ എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിൽ ശരത് യാദവ് ആരംഭിക്കുന്നത്. പിന്നീട് നമുക്കറിയാം അടുത്ത കാലത്ത് ശരത് യാദവ് മരണപ്പെടുന്നു. അതിന് തൊട്ട് മുൻപ് അദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപായി ഈ ലോക്താന്ത്രിക് ജനതാദളിനെ എൽ ജെ ഡിയെ ആർ ജെ ഡിയിൽ ലയിപ്പിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം മരണപ്പെടുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ 2022 എൽ ജെ ഡി ആർ ജെ ഡിയിൽ ലയിച്ചതിന് ശേഷവും കേരളത്തിലെ ഈ എൽ ജെ ഡിയുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് കെ പി മോഹനൻ എം എൽ എ ആണെങ്കിലും ശ്രേയാൻസ് കുമാർ ആണെങ്കിലും, അവരിപ്പോഴും എൽ ജെ ഡി എന്ന പേരിൽ തന്നെ ഇടതുമുന്നണിയിൽ നിൽക്കുന്നു. അവർ ആർ ജെ ഡിയുടെ ഭാഗമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം എം എൽ എ ആയി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഇത് എൽ ജെ ഡി ആയിരുന്നുവെങ്കിൽ പിന്നീട് ഈ രാഷ്ട്രീയ പാർട്ടി ശരത് യാദവ് ആർ ജെ ഡിയിൽ ലയിപ്പിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. അതിനാൽ ഈ ലയനത്തിന് ശേഷം എൽ ജെ ഡി എന്നൊരു പാർട്ടി നിലവിലില്ല എന്നതാണ് ആർ ജെ ഡി നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് അയോഗ്യത ഉൾപ്പെടെ കൽപ്പിക്കാമെന്ന വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് കെ പി മോഹനൻ നേരിടുന്നത് എന്ന വിമർശനവും ഇപ്പോൾ ആർ ജെ ഡി സംസ്ഥാന ഘടകം ചൂണ്ടിക്കാണിക്കുന്നു. അതിനാൽ ആർ ജെ ഡിയുടെ ഭാഗമാകാൻ എത്രയും വേഗം കെ പി മോഹനൻ എം എൽ എ തയ്യാറാകണം, അതല്ലാത്ത പക്ഷം നിയമ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് ആർ ജെ ഡി നേതൃത്വം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ലക്ഷ്മി, യെസ്, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.